ഭാഗ്യത്തിന്റെ ഷൂ. നഗരത്തിലെ ഏറ്റവും വലുതും സുന്ദരവുമായ വീടായിരുന്നു ജനറലിന്റെ. അയാൾ എപ്പോൾ പാർട്ടി വെച്ചാലും എല്ലാവരും ആ പാർട്ടിയിൽ വന്നിരുന്നു. ഓ, ഒട്ടുമല്ല, കിങ് ഹാനിന്റെ ആയിരുന്നു നല്ല ചരിത്ര സമയം. എല്ലാവരും സന്തോഷത്തോടെയും ശാന്തിയോടെയും ജീവിച്ച കാലം. ഈ കാലത്ത് ആൾക്കാർക്ക് മറ്റുള്ളവരുടെ ചിന്തയേയില്ല. ഓ, ഞാൻ സമ്മതിക്കില്ല. ചുറ്റുവട്ടങ്ങൾ എപ്പോഴും വളരെ നന്നായി കൊണ്ട് തന്നെ ഇരിക്കണം. ആൾക്കാർക്ക് അത് അറിയാം. ഇന്നത്തെ കാലത്ത് കുറെ അതിഥികൾ പാർട്ടിക്ക് വന്നിട്ടുണ്ടല്ലോ, അവർക്ക് എന്നെ ഇഷ്ടമാണ്. ആ കൗൺസിലറിനറിയാമായിരുന്നു ആരും ഇഷ്ടം കൊണ്ടല്ല വരുന്നതെന്ന്. പക്ഷെ എല്ലാവരും പോയി കഴിഞ്ഞ് കൗൺസിലറിനറിയാമായിരുന്നു ജനറൽ വീട്ടിൽ ഒറ്റയ്ക്കാകുമെന്ന്. അവർ ഇപ്പോൾ ബിസിയാണ്, പക്ഷേ എനിക്ക് വേണ്ടിയാണ് വന്നത്. ആഹാരത്തിന് മാത്രമല്ല. തീർച്ചയായും, തീർച്ചയായും. സാർ, നമ്മുടെ ഗ്ലാസുകൾ തീർന്നിരിക്കുന്നു. ഓ, ഗ്ലാസുകൾ തീർന്നു, അതെങ്ങനെ, എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഉദ്ദേശിച്ചത് അതിഥികൾക്കായി ഗ്ലാസുകൾ ബാക്കിയില്ല എന്ന്. ഓ, എനിക്കതിന്റെ അർത്ഥം മനസ്സിലായി. പക്ഷേ നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഓ, ഇപ്പോൾ ഇനി പോയി ആ പുതിയ ഗ്ലാസിന്റെ സെറ്റ് സ്റ്റോർ റൂമിൽ നിന്ന് എടുക്കൂ. അതെ സാർ, ഞാൻ തീർച്ചയായും എടുക്കാം. സ്റ്റോർ റൂം എന്നാൽ ആ വീടിന്റെ ഏറ്റവും ഇരുട്ടേറിയ സ്ഥലമായിരുന്നു. അവിടെയായിരുന്നു ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. പക്ഷെ ജനറലിന്റെ സ്റ്റോർ റൂമിൽ ആ രാത്രി വേറെന്തൊക്കെയോ നടന്നു. അതെ, വട്ടത്തിൽ പറക്കുന്ന കൊണ്ട് ഇങ്ങനെയാകുമെന്ന് ആരാ കരുതിയത്? നിനക്ക് തലവേദന എടുക്കുന്നു, നീയും വട്ടത്തിൽ കറങ്ങി കറങ്ങി പോയോ? ഓ, ഞാനൊക്കെ എന്തിനാണ് നിന്നെ നോക്കേണ്ട കാര്യമേറ്റത്? നീ ഫോർച്ചൂണിന്റെ അസിസ്റ്റന്റ് ആണ്, എന്റെ അല്ല. ഇതൊട്ടും ശരിയല്ല. എന്നോട് ദയവായി ക്ഷമിക്കൂ. നിനക്കറിയാമല്ലോ ഫോർച്ചൂൺ അവധിക്ക് പോയിരിക്കുവാണെന്ന്. അവൾ തിരിച്ചു വന്നത് വരെ ഞാൻ അവളുടെ സ്ഥാനത്താണ്. അവൾ എന്തോ കാര്യം പറഞ്ഞിരുന്നല്ലോ ഫോർച്ചൂൺ നല്ലതുപോലെ നോക്കണമെന്ന്. ഓ, അവൾ ആവശ്യപ്പെടുന്നത് കെയർ കൊണ്ട് നോക്കണം. അതുപോലെ നിനക്കറിയാമോ, ഇന്നെന്റെ പിറന്നാളാണ്. എന്നാൽ ശരി, നമ്മൾ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയി ചെയ്യാം. ഓ, നീ ഓർത്തതിൽ സന്തോഷം. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചിരുന്നു. നിൽക്കും, അതെല്ലാം എന്താണ്? ഞാനതൊന്നും ഇതിനു മുമ്പ് സ്റ്റോർ റൂമിൽ കണ്ടിട്ടില്ല. ഇത് മനുഷ്യർക്ക് സമ്മാനമാണ്, നീ കണ്ടു. അതെല്ലാം ഒരു സാധാരണ ഷൂ അല്ല, അതെല്ലാം സമ്പാദത്തിന്റെ ഷൂകളാണ്. ആരാ ഷൂ ധരിക്കുന്നുവോ അവർ ആഗ്രഹിക്കുന്നത് എല്ലാം നടക്കും. അവർ എന്ത്? എന്ത് പറ്റി? ഇതൊരു നല്ല കാര്യമല്ലേ? അല്ല, അതെല്ലാം വളരെ ചീത്ത ചീത്ത ഐഡിയ ആണ്. അതെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വലിയ പ്രശ്നങ്ങൾ. മനുഷ്യർക്കറിഞ്ഞുകൂടാ അവർക്ക് എന്താണ് വേണ്ടതെന്ന്. അവർ അവരുടെ ആഗ്രഹങ്ങൾ കൊണ്ട് തൃപ്തരല്ല. നീ അതിരി കവിഞ്ഞ് ചിന്തിക്കുന്നു, ഇത് നല്ല കാര്യമായിരിക്കും, നോക്കിക്കോ. ഓ, ഞാൻ നോക്കാം, പിന്നെ നീയും നോക്കിക്കോ. മുകളിൽ നിന്നും അതിഥികളെല്ലാം പോയി തുടങ്ങി. ഓ, അല്ലല്ലല്ല, അത് നിന്റെ ഷൂ ഒന്നും അല്ല. അതാ നോക്കൂ, നിന്റെ അത് അവിടെയാണ്. പക്ഷേ ഗലോഷസ് അവരുടെ ഉടമസ്ഥരെ കണ്ടെത്തി. ഓ, കൊള്ളാലോ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആരും ഈ നഗരത്തിനായി ഒന്നും ചെയ്യാറില്ല, പരസ്പരമോ ചെയ്യാറില്ല. ജനറലിനെ തെറ്റുപറ്റിയതാ. ഞാൻ ആഗ്രഹിക്കുന്നു,
ഞാൻ കിങ് ഹാൻസ് ഭരിച്ച കാലത്തേക്ക് തിരിച്ചു പോയാലോ എന്ന്. എന്ത് കഷ്ടമായത്! ഓ, അയാൾ അത് ആഗ്രഹിക്കാതെ ഇരുന്നാലോ? എനിക്ക് ആ ജനറലിനോട് പറയാമായിരുന്നു എല്ലാരും വന്ന അതിഥികളൊക്കെ പാർട്ടിക്ക് വേണ്ടി മാത്രമാ വന്നതെന്ന്, ജനറലിന് വേണ്ടി അല്ലെന്ന്. ഇത് ശരിയല്ലല്ലോ. ഇവർക്കെങ്ങനെ ഇത്രയും വലിയൊരു കുഴി വഴിയുടെ നടുക്ക് വെക്കാനാകും? ആ, എനിക്ക് ഇനി ഷൂ ചെയ്തയാക്കേണ്ടി വരും. ഇവിടുത്തെ സൈഡ് വോക്ക് എന്തിയേ! ഞാൻ തെറ്റായ വഴിയിലാണോ വന്നത്? ഒരു നിമിഷം, മഴ എപ്പോഴാ നിന്നത്? വഴി നോക്കി നടക്കും മനുഷ്യാ. ഓളാ, നീ നോക്കി നടക്കടാ. നീ വഴിയിലൂടെ കുതിര സവാരി നടത്താൻ പാടില്ലാത്ത അറിയാമോ നിനക്ക്? പൊട്ടൻ, പൊട്ടൻ! ഇവൻ എത്ര വയസ്സായി കാണും! എന്നാ ഇവൻ ഇട്ടിരിക്കുന്നത്? ഇവൻ പഴയ കാലത്ത് ഏതെങ്കിലും പ്രോഗ്രാമിന് പോവായിരിക്കും. അങ്ങനത്തെ പ്രോഗ്രാമിലാ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഉള്ളത്. ആ പ്രോഗ്രാം എവിടെയായിരിക്കും? എന്നെ വിളിക്കാത്ത ഒരു പ്രോഗ്രാം. ഒരു സുരക്ഷാ കവചവും ഇല്ലാതെ നിങ്ങൾ എന്താണ് ഇവിടെ? ഏതായാലും ചോദിച്ചതിന് നന്ദി സുഹൃത്തെ. പക്ഷേ എന്നെ ഒരു പ്രോഗ്രാമിനും വിളിച്ചിട്ടില്ലെന്നേ. ഓ, ഫാൻസിയോ? എന്താത്? ഒരു യുദ്ധം നടത്താൻ എന്തിനാണ് ക്ഷണക്കത്ത്? നമ്മുടെ രാജ്യം അപകടത്തിലാണ്. നമ്മുടെ കടമയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. ജയം നമ്മുടെ ആയിരിക്കും. ജയം നമ്മുടെ ആയിരിക്കും. ജയം നമ്മുടെ ആയിരിക്കും. ഓ, നിങ്ങൾ നിങ്ങളുടെ ഫാൻസി ഡ്രസ് വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. സമയം കളയാനില്ല. ഇയാൾക്ക് രക്ഷാ കവചം കൊടുക്കൂ. നമ്മുടെ കയ്യിൽ മുഴുവും ദിവസവും ഇല്ല. ഇയാൾക്കൊരു കവചവും വാളും കൊടുക്കൂ. ശരി. കേക്കു, ഇതെന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു സൈനികനല്ല എനിക്ക് തോന്നുന്നു. ആക്രമിക്കൂ. അവൻ ജീവനോടെയുണ്ട്. അവനെ തുറങ്കിലടയ്ക്കൂ. നമ്മുടെ ശത്രുവാണ് അവൻ. എന്താ, ഒരു തുറങ്കിലോ? വേണ്ട, വേണ്ട. ഞാൻ ഉറങ്ങിപ്പോയല്ലോ. ഇതൊട്ടും ശരിയല്ലല്ലോ. ഇവർ ആഹാരത്തിൽ എന്തെങ്കിലും എനിക്ക് കലക്കി തന്നു. എനിക്ക് തെറ്റുപറ്റി. ഇപ്പോഴത്തെ സമയമാണ് നല്ലത്. കിങ് ഹാനിന്റെ അല്ല. ആർക്കും യുദ്ധം ഇഷ്ടമില്ല. ഏതായാലും എനിക്കിപ്പോ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. എനിക്ക് അത് മതി. എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിലെത്തിയാ മതി. ഓ, ആരാണ് ഈ ചവർ ഇവിടെ ഇട്ടത്? ഇതിനെ ഞാൻ എടുത്ത ചവറ് കൊട്ടയിലിടാം. ഇതാരാണ് ഇവിടെ വച്ചത് ഇങ്ങനെ? ഇത് അത്ഭുതമായിരിക്കുന്നു. ഞാൻ അകത്ത് വച്ചതായി ഓർമ്മിക്കുന്നു. ഇവിടെ കണ്ടതല്ലേ? ഞാൻ ധരിച്ചേക്കാം. ഓ, എന്റെ കാല് മരവിച്ചു. ഓ, ഇല്ല, ഇല്ല, കുറച്ചുകൂടി മുന്നോട്ട്. ദയവായി പറയരുത്, ദയവായി പറയരുത്. എന്റെ ശരീരം ഈ ബാഗിൽ കയറത്തക്കത്തോണം ചെറുതായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വൈകിപ്പോയിരുന്നു. ഓ, എങ്ങനെ സംഭവിച്ചു ഈ? ഓ, ഇത് വളരെ കഷ്ടമാണ്. ഞാൻ എങ്ങനെ വെളിയിലിറങ്ങും? ഓ, ഞാൻ കുടുങ്ങി. ഓ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ ചവർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നു. എന്ത്, ഈ ചവർ ഇവിടെ പോയി? ശരിയായ കാര്യം ആഗ്രഹിക്കൂ മണ്ടൻ. ഇവിടെ എങ്ങാനും ഭൂതം വല്ലമുണ്ടോ? ഇതെല്ലാം എനിക്കെന്തിനാ സംഭവിക്കുന്നത്? ദയവ് ചെയ്ത് എന്നെ വിട്. ഞാൻ ആ വൃത്തികെട്ട ചവർ പറക്കാൻ പാടില്ലായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. അവസാനം. ഓ, എന്നിൽ നിന്ന് ദൂരെ പോകൂ. ആ ബാഗിൽ ഭൂതം, ആ ബാഗിൽ ഭൂതം. ഓടിക്കൂ. മാലാഖമാർ വിചാരിച്ചു ഇതെല്ലാം അവസാനിച്ചു എന്നു. അപ്പോൾ തന്നെ ഒരു വാച്ച്മാൻ ഓടി വന്നു. എന്ത്, എന്താണ് ഉണ്ടായത്? ആരാണ് നിലവിളിച്ചത്? ഓ, ഇവിടെ ആരുമില്ലേ? എന്തൊരു ജീവിതമാണിത്! 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ചാ മതി, അപ്പോൾ ആരെങ്കിലും നിലവിളിക്കും. ആരുടെ ഷൂ ആണിത്? ഓ, വാ,
ഇത് നല്ല രസമുണ്ടല്ലോ. ഇത് മിക്കവാറും ആ ജനറലിന്റെ ഷൂ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ ശല്യം ചെയ്യുന്നത് ശരിയല്ല. വളരെ വൈകിപ്പോയില്ലേ? ഞാൻ നാളെ ഇത് തിരിച്ചു കൊടുക്കാം. ഒരു ജനറൽ ആകുക എന്ന് പറഞ്ഞാൽ എന്ത് ഭാഗ്യമാണല്ലേ. വലിയ വീട്, നാലുപാടും സേവകർ, എന്താ ഒരു ജീവിതമാണ്. അങ്ങേരുമായി എന്റെ സ്ഥാനം മാറിയാലോ എന്ന് ആഗ്രഹിക്കുക. അയാൾ എന്നെക്കാളും ഭാഗ്യം ചെയ്തതാണല്ലോ. എന്താ ഒരു ജീവിതം, വലിയ വീട്, ആൾക്കാര് എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊരു രസമാ ഈ ജീവിതം, സുഖമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വാച്ച്മാൻ ഇപ്പോൾ ഏറ്റവും സന്തുഷ്ടനായ ആളായിരുന്നു. പക്ഷേ പണം കൊണ്ട് എത്ര കാലം സന്തോഷം നേടാം? എനിക്ക് ബോറടിക്കുന്നു. ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നൽ. ഒറ്റയ്ക്ക് താമസിക്കാനാണെങ്കിൽ ഒരു രസവുമില്ല. ഇത്രയും വലിയ വീട് എന്തിനാ എനിക്ക്? ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെന്ന് ആഗ്രഹിച്ചു പോവുക. ആ വാച്ച്മാൻ എന്നെക്കാളും എന്ത് സന്തുഷ്ടനാണ്. അവന്റെ അടുത്താണെങ്കിൽ കുടുംബവും ഉണ്ട്. അവന്റെ സ്ഥാനത്ത് ഞാനാണെന്ന് ആഗ്രഹിച്ചു പോവുക. അവൻ എന്നെക്കാളും ഭാഗ്യവാനാണേ. എന്തൊരു സ്വപ്നമായിരുന്നു. എന്റെ ഈ ജീവിതത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും അടുത്തെത്തും. ഞാൻ ജനറലിനേക്കാളും ഭാഗ്യവാനാണേ. ഓ, ഒരു വെള്ളി നക്ഷത്രം! എന്ത് രസമായിരിക്കും അതിനെ അടുത്ത് കാണാൻ. ഞാൻ ആ ചന്ദ്രനിലേക്ക് പറന്നു പോയാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. എന്ത് രസമായിരിക്കും. വേണ്ട, എന്താണ് ഈ സംഭവിക്കുന്നത്? ഞാൻ മരിച്ചോ? ഇല്ല, രക്ഷിക്കണേ. എങ്ങനെ പറ്റി, രക്ഷിക്കണേ. പക്ഷെ ആരുണ്ട് അവനെ രക്ഷിക്കാൻ? പാവം വാച്ച്മാൻ പറന്ന് പറന്ന് അയാൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം ആഗ്രഹിച്ചു പോയി. പക്ഷെ ഭാഗ്യത്തിന്റെ ഷൂ അത് വാക്കുവെച്ചില്ല. അവസാനം അയാളുടെ ആഗ്രഹം നടന്നു. അയാൾ ചന്ദ്രനിലെത്തി. അയാൾക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. അയാൾ സ്വയം അടിച്ചു സ്വപ്നത്തിൽ നിന്നും പുറത്തു വരാൻ. ഭൂമി അവന്റെ കണ്ണിന് മുന്നിൽ വലിയൊരു പന്ത് പോലെ കറങ്ങുകയായിരുന്നു. വാച്ച്മാൻ പേടിച്ചു വിറച്ചു. അയാൾ കുടുംബത്തിലേക്ക് തിരിച്ചു പോകില്ലേ? അയാൾ ചന്ദ്രനിൽ കടന്ന് കരഞ്ഞു. പക്ഷെ താഴെയുള്ള വാച്ച്മാൻ എന്തുപറ്റി? ഹലോ, ഇപ്പോൾ സമയം എന്തായെന്ന് പറയാമോ? ഓ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അപരിചിതൻ ഉടനടി ജനറലിനെ വിളിച്ചു. അവർ വാച്ച്മാനെ കൊണ്ട് അടുത്തുള്ള ആശുപത്രിയിൽ പോയി. അവിടെ കട്ടിലിൽ എല്ലാവരും ആശ്ചര്യത്തോടെ നിന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഘടാഘടിയനായ ആൾക്ക് നിശ്ചലമാകാൻ കഴിയുന്നത്? എനിക്ക് ഇയാളിൽ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഇയാൾ എന്തിനാണ് ആ ഷൂ ബെഡിൽ ധരിച്ചിരിക്കുന്നത്? നഴ്സ്, അത് ഊരിക്കളയൂ. ശരി, ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ ആ വാച്ച്മാനിന്റെ ആത്മാവ് തിരിച്ചു വന്നു. ഭൂമി, ഭൂമി, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഞാൻ അവരുടെ അടുത്ത് പോകുന്നു. ഭൂമി, നല്ല ഭൂമി, എന്റെ സുന്ദരമായ ഭൂമി. ഓ, നീ എഴുന്നേറ്റല്ലോ. വളരെ നന്ദി ഡോക്ടർ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നു. സർ, എനിക്ക് തോന്നുന്നു ഇതാ വാച്ച്മാന്റെ ആണെന്ന്. ഓ അതെ, ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുത്തോളാം. ഞാൻ ഈ ഗലോഷ്യസ് കൊണ്ട് മടുത്തിരിക്കുകയാണ്. വേറെ ആരുടെയെങ്കിലും ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പേ അത് നമുക്ക് തിരികെ കൊണ്ടുവരണം. അത് ജനറൽ അത് തറയിൽ വെച്ചാലല്ലേ. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഹലോ, നീ ഒറ്റയ്ക്ക് സങ്കടത്തിലാണെന്ന് തോന്നുന്നു. അതിന് നിങ്ങൾക്കെന്താ? ഓ, വളരെ തണുപ്പാണ് ഇവിടെ. നിനക്ക് ഷൂ ഇല്ലല്ലോ. ഈ നല്ല സുഖമുള്ള ഷൂ ധരിച്ച് നിന്റെ കാലുകൾ പുതിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആണോ, എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കറിയാമോ ഞാൻ എന്ത് ചോദിക്കുമെന്ന്? ഞാൻ താമസിക്കാൻ ഒരു വീടും നോക്കാൻ ആരെങ്കിലും എന്ന് ആഗ്രഹിക്കും.
വഴിയരികിൽ ഒറ്റയ്ക്ക് എങ്ങനെയാ താമസിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളുടെ വേഷം കണ്ടിട്ട് നിങ്ങൾ ഒരു വലിയ കുടുംബത്തെ ആളാന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ ഒറ്റയ്ക്കാണ്. എനിക്ക് നിന്റെ വിഷമം മനസ്സിലാകും മകനെ. നിനക്ക് എന്റെ കൂടെ വന്ന് താമസിക്കാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് ഒരു മകനില്ല. എന്റെ വീട്ടിൽ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്കാനായിട്ടുള്ളൊരു ശക്തിയുണ്ട് അവിടെ. എന്ത്, സത്യമാണോ? സത്യമായിട്ടും. നീ എന്റെ കൂടെ വാ. ഞാൻ ആ ഷൂ ഇട്ടോട്ടെ? ഇത് നിനക്ക് വളരെ വലുതാണ്. നിനക്ക് ഞാൻ പുതിയൊന്ന് വാങ്ങിത്തരാം. നിനക്ക് ഞാൻ പുതിയ ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റും വാങ്ങിത്തരാം. നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? അതെ, എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാ. കണ്ടോ, എന്റെ വെലോഷ്യസ് ഭാഗ്യം കൊണ്ടുവന്നു. അതെ, അവർ ചെയ്തു. പക്ഷെ ആരും അത് ഉപയോഗിക്കാത്തപ്പോൾ കൂടുതൽ നീ നകളിക്കണ്ട. നീ ഒരു മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചു. മനുഷ്യർക്ക് ഈ ഗലോഷിന്റെ ഫോർച്യൂൺ വേണ്ട. അവർക്ക് വേണ്ടത് മറ്റുള്ളവരുടെ സ്നേഹമാണ്.